കസ്തൂരിരംഗ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള ആശങ്കകളുടെ മറവിൽ മലയോര മേഖലകളിൽ വ്യാപകമായി മരം മുറിച്ചു കടത്തുന്നു. റിപ്പോർട്ട് നടപ്പായാൽ ഒരു മരവും മുറിക്കാൻ കഴിയില്ല എന്ന പ്രചരണത്തിൽ വിശ്വസിച്ച് ആളുകൾ ഒന്നടങ്കം പറമ്പുകളിലെ ചെറിയ വൃക്ഷത്തൈകൾ പോലും മുറിച്ചു വിൽക്കുകയാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുന്ന ഈ നടപടിക്കെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗതയും സംശയാസ്പദമാണ്. കസ്തൂരിരംഗ റിപ്പോർട്ട് നടപ്പിലായാൽ സ്വന്തം പറമ്പുകളിൽ നിന്ന് പോലും ഒരു മരവും മുറിക്കാൻ കഴിയില്ല എന്ന പ്രചരണത്തിന്റെ മറവിലാണ് മലയോര മേഖലയിൽ നിന്നും വൻതോതിൽ മരം മുറിച്ചു കടത്തുന്നത്. പറമ്പിലും വീട്ടുമുറ്റത്തുമൊക്കെയുള്ള ചെറിയ വൃക്ഷത്തൈകൾ പോലും ആളുകൾ മുറിച്ചെടുത്ത് ചില്ലറ വിലക്കി വിൽക്കുന്ന കാഴ്ചയാണ് മലയോരത്തെങ്ങും കാണുന്നത്. ആനക്കാമ്പയിൽ കോടഞ്ചേരി പുല്ലൂരാമ്പാറ മേഖലയിലാണ് ഇത്തരത്തിൽ പരിസ്ഥിതിയെ ഏറെ ഗുരുതരമായി ബാധിക്കുന്ന രൂപത്തിലുള്ള മരം മുറിച്ചു കടത്തൽ നടക്കുന്നത്. രണ്ടോ മൂന്നോ ഇഞ്ച് വണ്ണം മാത്രമുള്ള തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ മരത്തൈകൾ പോലും ആളുകൾ ഇവിടെ മുറിച്ചു വിൽക്കുന്നു. കൊടുവള്ളി, മഞ്ചേരി, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന മരക്കച്ചവടക്കാരാണ് ഈ മരങ്ങൾ ഒന്നടങ്കം വാങ്ങുന്നത്. മരം ഇടുന്ന ഇഷ്ടംപോലെ മുറിച്ചു പോകുന്നുണ്ട്. ഈ കസൂരി ഇതിൻ്റെ പേടിച്ചിട്ട് കിട്ടുന്ന വിലയ്ക്ക് മുറിച്ച് വിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ഒന്നും കിട്ടിയല്ലോ. ഇവിടെ ഇപ്പോൾ മുറിക്കുക, എല്ലാ മരവും, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, എല്ലാം പാഴ്മരം എല്ലാം മുറിക്കുന്നുണ്ട്. വാങ്ങിച്ചു കൊണ്ടുവന്ന ഇവിടെ കച്ചവടക്കാർ, കോഴിക്കോട്, കൊടുവള്ളി, ഓമശ്ശേരിയൊക്കെ ഉള്ള കച്ചവടക്കാരാണ് വാങ്ങിപ്പോകുന്നത്. ഇല്ല, അവർ ഇങ്ങോട്ട് വന്ന് തടി അന്വേഷിക്കും. ബ്രോക്കർമാർ കൊണ്ടുവരും. ബ്രോക്കർമാർ കൊണ്ടുവന്ന് തടി കാണിച്ചു കൊടുക്കും. അവരുടെ നേരം തടി എടുക്കും. ഒരുമാതിരി ഒരു വില കിട്ടിയാൽ കൊടുക്കും. ഒറ്റ ദിവസം കൊണ്ട് ഒരു കുറേയൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ പിടിക്കും. മുറിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ കയറ്റി പോകും. സ്ഥലമുടമകളെ നേരിട്ട് കണ്ട് പറമ്പിലെ മുഴുവൻ മരങ്ങൾക്കും ഒന്നിച്ച് വില പറഞ്ഞുറപ്പിച്ചാണ് കച്ചവടം നടക്കുന്നത്. പകൽ മുറിച്ചിടുന്ന മരങ്ങൾ കഷ്ണങ്ങളാക്കി രാത്രി സമയങ്ങളിലാണ് ലോറികളിൽ കടത്തിക്കൊണ്ടുപോകുന്നത്. കസ്തൂരിരംഗ റിപ്പോർട്ടിന്റെ പേര് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ മരക്കച്ചവടക്കാരുടെ ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായും സൂചനയുണ്ട്. മലയോരത്തെ പ്രധാന അങ്ങാടികളിലും മറ്റും ഈ സംഘത്തിലെ ആളുകൾ വ്യാപകമായി പ്രചരണം നടത്തി വരുന്നതായും നാട്ടുകാരിൽ ചിലർ സൂചിപ്പിച്ചു. മലയോരത്തെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ പരിസ്ഥിതിയെ ഒന്നടങ്കം ബാധിക്കുന്ന രൂപത്തിൽ പശ്ചിമഘട്ട താഴ്വരകളിൽ നടക്കുന്ന ഈ മരനശീകരണ പ്രവൃത്തികളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വിവരണാതീതമായിരിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ മരം മുറിക്കാൻ പാടില്ല എന്ന ഒരു പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള മരം മുറി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ പച്ച പെയിൻ്റ് അടിക്കേണ്ടി വരും, രാത്രി ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും 6 മണിക്ക് ശേഷം തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. താരതമ്യേന നിർദോഷകരമായ വാർത്തകളാണത്. പക്ഷേ ഈ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ മരം ഒരിക്കലും മുറിക്കാൻ കഴിയില്ല എന്ന പേരിൽ ഇത് ഇത്തരം വാർത്തകൾ എവിടെ നിന്ന് കിട്ടി എന്ന് നമുക്കറിയില്ല. ഈ വാർത്തകളുടെ പേരിൽ ഇങ്ങനെ മരം മുറിച്ച് കടത്തുന്നത് റിപ്പോർട്ട് നടപ്പാക്കിയാലും ഇല്ലെങ്കിലും ഈ പ്രദേശത്ത് നാളെയും ജീവിക്കേണ്ട ആളുകളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പേരിലാണ് സർക്കാർ കസ്തൂരിരംഗ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാതാക്കാനുള്ള ശ്രമം അടിയന്തരമായി തുടങ്ങിയില്ലെങ്കിൽ പശ്ചിമഘട്ടം മുഴുവനായി തന്നെ മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിലെത്തുമെന്ന് ഉറപ്പാണ്. AC നിസാർ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.